Hi, myself Dr. Bina Merichako, Consultant Psychiatrist, Tiruvalla Medical Mission Hospital. October 10th, World Mental Health Day, നമ്മൾ എല്ലാ വർഷവും ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം അതായത് 10th of October 2021 വേൾഡ് മെൻറ്റൽ ഹെൽത്ത് ഡേ തീം എന്ന് പറയുന്നത് മെൻറ്റൽ ഹെൽത്ത് ഇൻ ആൻ അൺഈക്വൽ വേൾഡ്. ശരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു തീം തന്നെയാണ് ഈ വർഷം WHO കൊണ്ടുവന്നിരിക്കുന്നത്. എസ്പെഷ്യലി നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാൻഡമിക്കിൻ്റെ കാലഘട്ടത്തിൽ. ഇത് കോവിഡ് ഒരു പാൻഡമിക്കായിട്ട് January 2020 WHO ഡിക്ലെയർ ചെയ്തിരുന്നു. ആ കോവിഡ് മൂലം ഒത്തിരി തരത്തിലുള്ള സ്ട്രെസ്സുകളും മാനസിക പ്രശ്നങ്ങളും പലരെ, അത് ഈവൻ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സാധാരണക്കാരെ വരെ അത് ബാധിച്ചിട്ട് ഉണ്ട്. ഇതിനകത്ത് മെയിൻ ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഈ ഒരു മനുഷ്യർ പാനിക് ആകാനുള്ള മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് ഇത് ഇതിൻ്റെ അൺസർട്ടനിറ്റിയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇതിനെതിരായിട്ടൊരു ഫലപ്രദമായിട്ടുള്ളൊരു വാക്സിൻ. ഇപ്പം നമ്മളൊത്തിരി വാക്സിൻസ് എല്ലാം വന്ന് ട്രയൽ നടത്തി നമ്മളെല്ലാവരും വാക്സിനേഷൻ എടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ പോലും നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ നമുക്ക് ഭയപ്പെടുത്തുന്നതാണ്. അതായത് പുതിയ വേരിയൻസ് വരുന്നു, ഹൈലി മ്യൂട്ടേഷൻ ആണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വൈറസിൻ്റെ. അപ്പം നമ്മൾ എടുക്കുന്ന വാക്സിൻ അതിനകത്ത് ഫലപ്രദമാകുമോ, ഇങ്ങനെയുള്ള പല ടെൻഷൻസ് എല്ലാവരെയും ഇത് ബാധിക്കുന്നുണ്ട്. ഒത്തിരി സ്ട്രെസ്സേഴ്സ് ഉണ്ട് ഈ കോവിഡ് ഇൻഫെക്ഷൻ വന്നതിന് ശേഷം. അത് ജനറൽ സ്ട്രെസ്സേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ട്രോമാറ്റിക് സ്ട്രെസ്സേഴ്സ് ഉണ്ട്. സ്ട്രെസ്സേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ വളരെ രീതിയിൽ ബാധിക്കുന്ന എന്തെങ്കിലും ടെൻഷനുകൾ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സർ കാരണം കൊണ്ടാണ് നമ്മൾ ഈ കോവിഡാനന്തരം നമ്മൾ മാനസിക സംഘർഷം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജനറൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരിലാണെങ്കിൽ എന്താണ് COVID-19 ഇൻഫെക്ഷൻ എന്ന് ആർക്കും അറിയില്ല. വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ ഐസൊലേഷനിൽ പോകണം അല്ലെങ്കിൽ ക്വാറൻറ്റൈനിൽ ഇരിക്കണം, അവർ ഒറ്റയ്ക്കായിരിക്കും ഇരിക്കേണ്ടത്. ആ സമയത്ത് അവരനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ, ഇനി വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, മരിക്കുമോ ജീവിക്കുമോ, അല്ലെങ്കിൽ ഇത് സിവിയർ ഇൻഫെക്ഷനിലേക്ക് പോകുമോ, ഓക്സിജൻ കിട്ടാതെ വരുമോ, അത് ഹോസ്പിറ്റലിൽ ബെഡ് കിട്ടുമോ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ടെൻഷനുകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒത്തിരി പേർക്കും ഈ ഒരു കോവിഡ് വന്നതിന് ശേഷം ബിസിനസ്സുകാർക്കാണെങ്കിൽ അവരുടെ ബിസിനസ്സിൽ ഹ്യൂജ് ലോസ് വരുന്നു. നമ്മൾ ജോലിക്കാരാണെങ്കിൽ അവരുടെ ജോലി നഷ്ടപ്പെടുന്നു. അപ്പം അവർക്ക് പലതരത്തിലുള്ള ലോണുകളും ബാധ്യതകളും ഉണ്ട്, അതവർക്ക് മീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അവരൊരു വീട്ടിലെ ബ്രെഡ് വിന്നർ ആണെങ്കിൽ അവരുടെ വീടിനെ തന്നെ അത് ബാധിക്കുന്നുണ്ട്. പിന്നെ വർക്ക് ഫ്രം ഹോം കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ വീട്ടിലിരിക്കുന്നതിൻ്റെ കംഫർട്ടബിലിറ്റി ഉണ്ട്, പക്ഷേ എന്നാൽ പോലും പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് അവിടെയുണ്ട്. അപ്പോൾ എസ്പെഷ്യലി സ്ത്രീകളാവുമ്പോഴത്തേക്ക് അവർക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, അതിൻ്റെ കൂടെ അവരുടെ വർക്കും അവർക്ക് കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ലൈഫാണെങ്കിൽ പണ്ട് സ്കൂളിൽ പോയി സ്കൂളുമായിട്ട് ചേർന്ന് അവർ പലതും പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ വീട്ടിലിരുന്ന് ഓൺലൈൻ കൂടെ വേണം അവരത് പഠിക്കുവാനായിട്ട്. അപ്പോൾ അവരിൽ സ്ക്രീൻ ടൈം കൂടുന്നു, മൊബൈൽ അഡിക്ഷൻസ് കൂടുന്നു. അതുപോലെ തന്നെ ആ പഠിക്കുന്നതിനകത്തുള്ളതാണെങ്കിലും അവരുടെ ആ ഒരു കോൺസെൻട്രേഷൻ ലെവൽ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം നമ്മളെ ഓരോ തരത്തിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വേറൊരു ഇതിൽ നോക്കുകയാണെങ്കിൽ ട്രോമാറ്റിക് സ്ട്രെസ്സേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സിവിയർ കോവിഡ് ഇൻഫെക്ഷനിൽ കൂടെ പോയവർ, അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ കിടന്ന് ആ ഓക്സിജൻ്റെ ബുദ്ധിമുട്ട്, അതായത് ലങ്സ് ഇൻവോൾവ്മെൻറ്റ് വന്നു കഴിയുമ്പോൾ ആ ബുദ്ധിമുട്ട് അനുഭവിച്ചതിൽ നിന്നുള്ള ടെൻഷനുകൾ, അല്ലെങ്കിൽ അവർക്ക് ഒരു ടെൻഷൻ ആയിരിക്കും അവർ ആ ICUയിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഇനി രക്ഷപ്പെടുമോ മരിക്കുമോ എന്നുള്ളത്. അപ്പോൾ അത് പലരിലും പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡേഴ്സായിട്ട് ഇപ്പം കാണുന്നുണ്ട്. അത് എത്രത്തോളം നിൽക്കും എന്നുള്ളത് നമ്മൾക്കിപ്പോൾ അറിയുന്നില്ല. കാര്യം അത് മാസങ്ങൾ തൊട്ട് വർഷങ്ങൾ വരെ അത് അവരുടെ ജീവിതത്തെ ബാധിച്ചെന്നിരിക്കുക. അതുപോലെ തന്നെ നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സീരിയസ് ആയിട്ട് ICUയിലായിട്ട് അവരുടെ മരണം കാണുന്നു. ഈ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് ആണെങ്കിൽ സ്ഥിരം കോവിഡ് പേഷ്യൻസുമായിട്ട് ഡീൽ ചെയ്യുന്നവർ ഈ സിവിയർ കോവിഡ് ഇൻഫെക്ഷൻസ് കാണുന്നു, ഒത്തിരി ഡെത്ത് കാണുന്നു. അപ്പോൾ ഇത് പലതരത്തിലാണ് നമ്മുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്നത്. എന്തൊക്കെയാണ് COVID-19 ഇൻഫ്ലുവൻസ് ഓൺ മെൻ്റൽ ഹെൽത്ത്? അത് ഫിസിയോളജിക്കലുണ്ട്, കോഗ്നിറ്റീവുണ്ട്, ബിഹേവിയറിലുണ്ട്. ഫിസിയോളജിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾക്ക് എന്തൊരു ചെറിയൊരു ഇൻഫെക്ഷൻ വന്നാൽ അതൊരു കോവിഡാണോ എന്നുള്ളൊരു പേടി. അപ്പോൾ നമ്മൾ എപ്പോഴും കോവിഡ് ഇൻഫെക്ഷൻ ഉണ്ട്, ഒരു ചെറിയ പനി വന്നാലോ ഒരു ചുമ വന്നാലോ അല്ലെങ്കിൽ ഒരു തലവേദന വന്നാലോ കോവിഡാണെന്നും പറഞ്ഞിട്ട് നമ്മൾ ആ സിംപ്റ്റത്തിനെ തെറ്റിദ്ധരിച്ചിട്ട് അമിതമായിട്ട് ഭയപ്പെടുക. പിന്നെ അത് കോഗ്നിറ്റീവ് ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോൾ പേഴ്സണൽ അല്ലെങ്കിൽ ഒക്കുപേഷനിൽ വരുന്ന ലോസ് ആയിരിക്കും. ഈ ഒരു കോവിഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും, എൻ്റെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കും, അത് കാരണം കൊണ്ട് നമുക്ക് അമിതമായിട്ട്
അമിതമായിട്ടുള്ള ഭയം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള സങ്കടം അല്ലെ അമിതമായിട്ടുള്ള കുറ്റബോധം പിന്നെ അതൊരു ബിഹേവിയറായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും നമുക്ക് കോവിഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള അറിയാനുള്ള നമുക്ക് ടെൻഷൻ ആയിരിക്കും അപ്പോൾ നമ്മൾ എപ്പോഴും എന്താണ് സേഫ്റ്റി സീക്കിംഗ് ബിഹേവിയർ നമ്മൾ നോക്കുക അല്ലെങ്കിൽ കോവിഡ് ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ളൊരു ഗ്യാദറിങ് നമ്മൾ അവോയ്ഡ് ചെയ്യുക ബിക്കോസ് നമുക്ക് പേടിയാണ് നമുക്ക് ഉണ്ടാവുക അപ്പോൾ നമ്മൾ എല്ലാത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ ഒറ്റപ്പെടുക തുടങ്ങിയ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മളിത് കാണുന്നത് അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് കോവിഡ് ഇൻഫെക്ഷൻ വന്നവരിലുള്ള മാനസികാരോഗ്യം എന്ന് പറയുന്നത് അവരും കോവിഡ് ഇൻഫെക്ഷന് ശേഷം പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദത്തിലാണ് ജീവിക്കുന്നത് അതിനൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് സൈറ്റോകൈൻ സ്റ്റോം ആണ് അതായത് കോവിഡ് ഇൻഫെക്ഷൻ വരുന്നവരിൽ സൈറ്റോകൈൻ ലെവൽ കൂടുന്നതനുസരിച്ച് അവരുടെ കോംപ്ലിക്കേഷൻസ് കൂടാനും പലതരത്തിലുള്ള മാനസിക രോഗങ്ങളിലേക്ക് അത് നയിക്കാനും വലിയൊരു ഘടകമായിട്ട് നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ഡിപ്രസീവ് ഡിസോർഡർ ബൈപോളാർ ഡിസോർഡർ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിലൊക്കെ സൈറ്റോകൈൻ സ്റ്റോം എന്ന് പറയുന്നൊരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇത് തമ്മിലുള്ള എന്താണ് അതിൻ്റെ ബന്ധമെന്നുള്ളതിനുള്ള റിസർച്ചസ് ഇപ്പം നടന്നുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ നമ്മൾ ആർക്കെങ്കിലും നേരിടുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും പേടിക്കേണ്ടത് അവർക്ക് ജീവിതത്തിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുകയാണ് ആ ക്വാളിറ്റി നഷ്ടപ്പെടുന്നതനുസരിച്ച് അവർക്ക് റിസ്ക് ഓഫ് സൂയിസൈഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ളവർ ഒരിക്കലും അതും എനിക്ക് ഇന്നൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് വരത്തില്ല അതിൻ്റെ മെയിൻ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് സ്റ്റിഗ്മയാണ് അവർക്ക് പേടിയാണ് ഇനിയും എനിക്കൊരു മാനസിക രോഗം കൂടി ഇതിൻ്റെ പുറകെ ആയി തീരുമോ അതുപോലെ തന്നെയാണ് അവരുടെ അറിയില്ല ഇത് ഇങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ടെന്നോ അല്ലെങ്കിൽ ആൻസൈറ്റി ഡിസോർഡർ ഉണ്ടാക്കാമെന്നോ ഡിപ്രഷൻ ഉണ്ടാക്കാമെന്നോ അല്ലെങ്കിൽ ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്നോ പലർക്കും അത് അറിയില്ല അല്ലെങ്കിൽ ഞങ്ങൾക്കിത് ചികിത്സിച്ചാൽ മാറുമെന്നും പലരും അറിയുന്നില്ല അപ്പം അത് കാരണം കൊണ്ട് തന്നെ അവർ ഈ അവസ്ഥയിൽ കൂടെ വളരെ പരിതാപകരമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ വേറൊരെന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും ഇത് ക്രമേണ ഇത് അസുഖത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഇത് ക്രമേണ അങ്ങ് മാറിക്കോളും എന്നുള്ളത് ശരിക്കും അങ്ങനെയല്ല ഇങ്ങനെയുള്ളവർക്ക് നല്ല രീതിയിലുള്ളൊരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കൗൺസിലിംഗ് ആവശ്യമുള്ളതാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെ നമുക്ക് ഈ സ്ട്രെസ്സസ് കുറയ്ക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ സപ്പോർട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ഒരാൾ ക്വാറന്റൈൻ അല്ലെങ്കിൽ ഐസൊലേഷനിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഫിസിക്കലി അവരുടെ അടുത്ത് പോകാൻ പറ്റത്തില്ലായിരിക്കും നമുക്ക് അവർക്ക് ഫോൺ വഴിയോ അല്ലെങ്കിൽ വീഡിയോ കോൾസ് വഴിയോ നമുക്ക് അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കുക അവരോട് പറയുക നിങ്ങൾ ഒറ്റയ്ക്കല്ല ഒരു പ്രശ്നവുമില്ല എന്ത് വന്നു കഴിഞ്ഞാലും ഞങ്ങൾ കൂടെയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ സഹായം തേടുക തീർച്ചയായിട്ടും നമുക്കവരെ അതിനകത്തുനിന്ന് പുറത്ത് കൊണ്ടുവരാൻ കഴിയുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ ഈ ഒരു കോവിഡ് വന്ന് കഴിയുമ്പം കോവിഡിനെ ഭയപ്പെടുകയല്ല ചെയ്യേണ്ടത് നമ്മൾ അതിനെ നേരിടുകയാണ് ചെയ്യേണ്ടത് അപ്പം നമുക്കെല്ലാവർക്കും നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി